കഥ ഇത് തികച്ചും അസ്വാഭാവികമായ ഒരു മരണമാണ്. പ്രാർത്ഥന ഘോഷ് ടി വി, കോഴിക്കോട് ഫറൂഖ്, ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. പ്രമുഖ ഫോറൻസിക് സർജനായ ചൊവ്വ വ്യാഴത്തോട് പറയുകയാണ്, ഹോ, ബോഡി മൊത്തം മുറിവുകളാണ്, ആഴത്തിലുള്ള പ്രഹരങ്ങളാണ് ഏറിയും, ചോരവടുകെട്ടി ഉണങ്ങിയ പാടുകളും. പാവം, ഭീകരമായ ആക്രമണം തന്നെ നേരിട്ടിട്ടുണ്ട്. കണ്ണീർക്കടലിലേക്ക് വഴുതി വീണ ചന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വ്യാഴം പറഞ്ഞു, എപ്പോഴും അവളുടെ കൂടെ ബോഡിഗാർഡ് പോലെ നടക്കാൻ മഴ നിന്നെ ഏൽപ്പിച്ചതല്ലേ. പോട്ടടാ ചന്ദ്ര, നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെയൊരു മരണം ആരും പ്രതീക്ഷിച്ചതല്ലോ. എന്നാലും ഞാനിനി ഭൂമിയില്ലാതെ മഴ വരുമ്പോൾ ഇനി എന്ത് പറയും? തെല്ല് അടങ്ങിയിരുന്ന ചന്ദ്രന്റെ കണ്ണുകളിലേക്ക് വീണ്ടും തിരമാലകൾ ഇരച്ചുകയറി. ബുധനും ശുക്രനും അടുത്തിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. ദൂരെ നിന്ന് ഇതുവരെയായും നെപ്റ്റ്യൂൺ എത്തിച്ചേർന്നിട്ടുമില്ല. യുറാനസ് ബോഡി എടുക്കുന്നതിന് മുമ്പ് എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർമ്മസാക്ഷിയായ സൂര്യൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കണ്ണിൽ നിന്ന് തീത്തുള്ളികൾ ഇറ്റിവീഴുന്നുണ്ട്. എല്ലാം തികഞ്ഞവളായിട്ടും ഇവൾക്ക് ഈ ഗതി വന്നല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ പ്രാണപ്രിയനായ മഴ ഓടിക്കിരച്ചെത്തി പകച്ചു നിൽക്കുകയാണ്. ഇത്രയും നാൾ തന്നോടൊപ്പം പ്രാണസഖിയായി കഴിഞ്ഞവളാണ് ഭൂമി. ഇന്നിതാ തൻ്റെ മുന്നിൽ ചേതനയറ്റ് കിടക്കുന്നു. മഴയ്ക്ക് ഒന്നാർത്തലച്ച് കരയണമെന്നുണ്ട്. എന്നിട്ടും ഒന്നും മിണ്ടാതെ മൂടിക്കെട്ടിയിരിക്കുകയാണ് അശാന്തനായി. ഇനി അങ്ങോട്ടില്ലെന്ന കണക്കെ. അവരുടെ പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു, എല്ലാ സങ്കടങ്ങളും ഏറ്റവും കൂടുതൽ അറിഞ്ഞവളായിരുന്നു. എന്നിട്ടും തനിക്ക് വെറും നക്ഷത്രമായി ദൂരത്തിളങ്ങി നിൽക്കാനല്ലാതെ ഒന്നിനും സാധിച്ചില്ലല്ലോ. നീർച്ചാല് പോലെ ഉണങ്ങി വരണ്ട ശുക്രന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അണപൊട്ടിയൊഴുകാൻ തുടങ്ങി. അപ്പോഴാണ് യുറാനസിന്റെ ആഗമനം. ഞാൻ അറിയാൻ ലേശം വൈകി, എന്താ സംഭവിച്ചത്? ശനിയോടാണ് ചോദ്യം. ശനി വിതുമ്പിപ്പോയി. അപ്പോഴാണ് ആരോടെന്നില്ലാതെ ചന്ദ്രൻ ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടഴിച്ച് പിച്ചും പേയും പോലെ പറയാൻ തുടങ്ങിയത്, സഹസ്രാബ്ദങ്ങൾ നീണ്ട ഭൂമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച്. ഒരു കാലത്ത് തീക്കട്ട പോലെ തിളച്ചുമറിയുന്നതായിരുന്നു അവൾ. ആരോടോ പകയുള്ളതുപോലെ ആരോടും മിണ്ടാതെ അങ്ങനെ കലിതുള്ളി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നിസ്വാർത്ഥമായ പ്രണയത്തൂവലുമായി മഴ എത്തുന്നത്. നൂറ്റാണ്ടുകളെടുത്തു അവളെയൊന്ന് മെരുക്കിയെടുക്കാൻ. അവസാനം ആർത്തലച്ചു പെയ്ത അവൻ്റെ സ്നേഹമഴയ്ക്ക് മുന്നിൽ അവൾ തരളിതയായി, ഒരു യുഗപ്പിറവിയുടെ ഉടുക്കുപാട്ടുമായി. മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന വേദനയിൽ തങ്ങളുടെ പ്രണയകഥ കേട്ട് മഴ ആർത്തലച്ചുപോയി. ചന്ദ്രൻ കഥ തുടർന്നു. അങ്ങനെ അവരുടെ ഗർഭപാത്രത്തിൽ നിന്നും ജീവന്റെ ആദ്യത്തെ തുടിപ്പ് പുറത്തുവന്നു. പിന്നീട് കരയിലും കടലിലുമായി എത്രയെത്ര ജന്മങ്ങളുണ്ടായി, എണ്ണമറ്റ വംശപരമ്പരകൾ. ചിലതൊക്കെ ഭീമാകാരങ്ങളായിരുന്നു. പക്ഷേ സ്വന്തം മക്കൾക്കൊന്നും ഉരിയാടാനാവാത്തത് അവളെ കുറച്ചൊന്നുമല്ല കണ്ണീരിലാഴ്ത്തിയത്. അപ്പോഴാണ് ആ അത്ഭുത പിറവി. ചിരിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും സംസാരിക്കാനും ബുദ്ധിയുടെ വെള്ളി വെളിച്ചമുള്ള ഒരത്ഭുത അവതാരം. കാലം കടന്നുപോയപ്പോൾ മനുഷ്യൻ എന്ന് അവന് പേര് വന്നു. എന്തൊരു സന്തോഷമായിരുന്നു അവൾക്ക്! തൻ്റെ മരണത്തിലേക്ക് നയിക്കുവാനുള്ള ദൂതരാണ് ഇവരെന്ന് സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചു കാണില്ല. പാപം, അവരുടെ ജനനത്തോടുകൂടി നാം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രതിഭാസം ഉടലെടുത്തു. മനുഷ്യൻ മനുഷ്യനെ കുരുതി കൊടുക്കുന്ന യുദ്ധമായിരുന്നു അത്. ആദ്യമൊക്കെ അത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അത് അധികാരത്തിനും സാമ്രാജ്യത്തിനും പൊന്നിനും പെണ്ണിനും വേണ്ടിയായി വളർന്നു. നിരക്ഷരതയിൽ നിന്നും വിദ്യാസമ്പന്നരിലേക്കുള്ള മാറ്റം അവരെ അടിമുടി മാറ്റിക്കളഞ്ഞു. സ്വന്തം അമ്മയുടെ നെഞ്ച് പിളർത്തുന്ന രക്തരക്ഷസുകളായി അവർ മാറി. അവരുടെ ചോരയവർ ഊറ്റിക്കുടിച്ചതും അവരുടെ മറ്റു സന്തതികളെ കൊന്നുകളഞ്ഞതുമെല്ലാം അവൾ സഹിക്കുകയായിരുന്നു. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്ന് മനുഷ്യമക്കൾ തിരിച്ചറിയാത്തത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തിനാ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മക്കളല്ലേ, എൻ്റെ ചോരയല്ലേ, എങ്ങനെയാ ഞാൻ അവരെ ശിക്ഷിക്കുക എന്ന് പറയും. ഇതൊന്നും ദയവ് ചെയ്ത് മഴയോട് പറയരുത്. അവൻ്റെ ശിക്ഷ താങ്ങാനുള്ള കരുത്ത് അവർക്കുണ്ടാവുകയില്ല എന്നവൾ പരിതപിക്കുമായിരുന്നു. ഒടുവിൽ ഭൂമിയുടെ വസ്ത്രം പോലും ഉരിഞ്ഞെറിഞ്ഞ് നെഞ്ചിൽ മക്കൾ കഠാര കുത്തിയിറക്കിയപ്പോഴും
രാക്ഷസ വിരലുകളാൽ മാറിടം മാന്തി പൊളിച്ചപ്പോഴുമുള്ള അവരുടെ ആർത്തനാദം ഇപ്പോഴും ഈ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. അവരുടെ ശ്വാസകോശം അവർ കത്തിച്ചു കളഞ്ഞില്ലേ? അവരുടെ ചോരയിൽ അവർ വിഷം കലർത്തിയില്ലേ? അവളെയൊന്ന് നന്നായി ശ്വസിക്കുവാൻ പോലും അവർ സമ്മതിച്ചില്ലല്ലോ. തങ്ങൾക്ക് വേണ്ടി ഓക്സിജൻ പാർലറുകൾ കെട്ടിപ്പോക്കുന്ന തിരക്കിലായിരുന്നല്ലോ അവർ. പലതവണ ഈ ദുഷ്ടജന്തുക്കൾ പറക്കുന്ന രഥത്തിലേറി എൻ്റെ മണ്ണിലും കാലുകുത്തിയിരുന്നു. കൊടിനാട്ടി കുറേ കല്ലും മണ്ണുമായി തിരിച്ചു പോകുമ്പോൾ ഇവിടെ കെട്ടിടമുണ്ടാക്കുമെന്നും ഈ സ്ഥലമൊക്കെ വിൽപ്പന നടത്തുമെന്നും മറ്റും പറയുന്നത് കേട്ടു. അതിൽ പിന്നെ എനിക്ക് വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു അവർക്കതിന് കഴിയരുതേ എന്ന്. പേടിച്ചിട്ടാ? അവരെ പേടിച്ച് അവിടെ ഒന്ന് തണുപ്പിക്കാൻ മഴ പോലും മടിച്ചു നിന്നു. കുറച്ചാശ്വാസം നൽകാൻ കാറ്റും. വറ്റിവരണ്ട അവളുടെ ഞരമ്പുകൾ നോക്കി ആ മനുഷ്യരാക്ഷസന്മാർ ചിരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നതാണവർ എൻ്റെ ഈ ഭൂമിയെ. എന്നിട്ടോ അവർക്ക് തെറ്റി. അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ഭൂമിയെ കൊന്ന് എക്കാലവും അങ്ങനെ ജീവിക്കാമെന്ന് അവർ വിചാരിച്ചു കാണും. ആ അമ്മ ജീവൻ പൊലിഞ്ഞപ്പോൾ അവളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ആ രാക്ഷസ ജന്തുക്കൾ എങ്ങനെയാ ജീവിക്കുക? മണ്ടന്മാർ. വികസനമായിരുന്നു പോലും. വികസനം? എന്ത് വികസനം? ചുമ്മാ വെറുതെയാ. കൊല്ലുകയായിരുന്നു വികസനമെന്ന പേരിൽ എൻ്റെ ഭൂമിയെ ആ നികൃഷ്ട ജന്മങ്ങൾ. നിങ്ങൾക്കറിയാമോ, മരമായ മരമെല്ലാം വെട്ടി പുഴയായ പുഴയെല്ലാം വറ്റിച്ച് മഴയെ കല്ലെറിഞ്ഞോടിച്ച് ഇവർ കാണിച്ച സാഹസങ്ങൾ. എന്നിട്ട് ഒരു സുനാമിയോ വെള്ളപ്പൊക്കമോ വരുമ്പോൾ പരിസ്ഥിതി ബോധത്താൽ അലമുറയിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. വേണ്ടത് ഒരു സ്ഥിരകാല പരിസ്ഥിതി ബോധമാണെന്ന് അവർക്കറിയില്ല. ഒരു മരം മുറിക്കുമ്പോൾ മറ്റൊരു മരം നടാനുള്ള ഒരു സാമാന്യ ബോധം. കർമ്മസാക്ഷിയായ സൂര്യൻ്റെ ചുറ്റുമുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് ഒന്നു മാത്രമാണ്. ആരുടെയെങ്കിലും ഉള്ളിൽ ഇങ്ങനെയൊരു ജീവൻ്റെ തുടിപ്പുണ്ടാവുകയാണെങ്കിൽ അത് മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കണം. കാരണം നമ്മുടെ ഭൂമിയുടെ അവസ്ഥ ഇനി നമുക്കാർക്കും ഉണ്ടാവരുത്. ഈറനണിഞ്ഞു നിൽക്കുന്ന എൻ്റെ ഭൂമിയെ ഇനി എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ ഇനി എൻ്റേതെന്ന് പറയാൻ എനിക്കാരാ ഉള്ളത്? ഗദ്ഗദപ്പെട്ട് ചന്ദ്രൻ പറഞ്ഞു നിർത്തി. ശുക്രൻ്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല അപ്പോഴേക്കും നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് ചന്ദ്രനെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ചന്ദ്ര, ഭൂമിയുടെ നേർ സഹോദരിയാണ് ഞാൻ. ഞാനുണ്ട് ഇനി നിനക്ക്. എനിക്കും എൻ്റേതെന്ന് പറയാൻ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നിൽ നിന്നും കുറച്ചകലെയാണെങ്കിലും എന്നും സ്നേഹത്തോടെ ചന്ദ്ര എന്നൊരു വിളി നിനക്കായി ഞാൻ കരുതി വെക്കാം. ഒരിക്കലും നിനക്ക് നഷ്ടപ്പെട്ട ഈ ഭൂമിക്ക് പകരമാവുകയില്ല ഞാൻ എന്നറിയാം. എങ്കിലും നെപ്റ്റ്യൂൺ എത്തുമ്പോഴേക്കും സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. ദുഃഖം വടുകെട്ടിയ മുഖവുമായി അങ്ങിങ്ങായി കുറച്ചുപേരുണ്ട്. വെള്ളപുതപ്പിച്ച ഭൂമിയുടെ ജടത്തിനരികിൽ കിടക്കുകയാണ് ചന്ദ്രൻ. മഴ എന്തോ ആലോചിച്ച് ഒരു മൂലയിലിരിക്കുന്നു. ശനിയെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്ന് നെപ്റ്റ്യൂൺ പതിയെ ചോദിച്ചു, എടുക്കാനായില്ലേ? ഞാൻ തെല്ലു വൈകി. ശനി ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി. കർമ്മങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട് എന്ന് ബുധൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. പതിയെ അവർ ആ മൃതശരീരത്തെയെടുത്ത് ശവസംസ്കാരത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. ഒരു ശവഘോഷയാത്ര. ഒടുക്കം കുഴിയിലേക്ക് ഇറക്കിക്കിടത്തിയ ഭൂമിയുടെ ചേതനയറ്റ ശരീരത്തിലേക്ക് ഓരോരുത്തരും ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ പ്രപഞ്ചമാകെ അലമുറകളൊന്നുമില്ലാതെ തികച്ചും നിശബ്ദമായിരുന്നു കൊടുങ്കാറ്റിന് മുൻപുള്ള കടുത്ത നിശബ്ദത. ഇത് തികച്ചും അസ്വാഭാവികമായ ഒരു മരണമാണ്. പ്രാർത്ഥന ഘോഷ് TV, 8th സ്റ്റാൻഡേർഡ്, കോഴിക്കോട് ഫറൂഖ്. ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവതരണം ബെന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ.